गुरुभ्यो नमः। देवमे कातुकोल्कं कैविडादिंगु ഞങ്ങളെ നാവികൻ നീവബാധിക്കു രാവിമൻ തോണിയിൻ പദം। ദൈവമേ കാത്തുകൊൾക്കങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ബവാബ്ദിക്കോ രാവികൻ തോണി നിൻപദം। നമ്മള് ഓരോ പദത്തെയും അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മൾ ചിന്തിച്ചു, നാമജപത്തിൻ്റെ മഹാത്മ്യം എന്തെന്ന് പറഞ്ഞു, അവസാനത്തെ പദമായ നിൻപദം എന്നുള്ളതിനോ നിന്റെ നാമമെന്നോ നിന്റെ പാദമെന്നോ അർത്ഥം പറയാമെന്ന് പറഞ്ഞു, രണ്ടർത്ഥം അവിടെ യോജിക്കുന്ന പറഞ്ഞു। നിന്റെ നാമം എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ അവിടെ നാമജപത്തിന്റെ മഹാത്മ്യങ്ങളൊക്കെ പറയുന്നത്। ഇനി ഈ നിൻ പദം എന്നതിലെ പദം എന്നതിന് ഗുരുനാഥന്റെ പാദങ്ങൾ എന്നും അർത്ഥം എടുക്കാം। അങ്ങനെ അതിനെയാണ് നമ്മൾ അർത്ഥമെടുക്കുന്നതെങ്കിൽ എന്നും ശിഷ്യൻ അല്ലെങ്കിൽ ഭക്തൻ സമാശ്രയിക്കുന്നത് ഗുരുവിൻ്റെ പാദത്തെയാണ്। ഗുരുപാദസേവ, ഗുരുപാദ നമസ്കാരം, ഇങ്ങനെ സേവാ നമസ്കാരങ്ങളിലൂടെയാണ് സാധകൻ വാസ്തവത്തിൽ ശാസ്ത്രങ്ങളിലൂടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കരുത്ത് നേടുന്നത്। ശിഷ്യൻ, ഒരു ശിഷ്യൻ ഗുരുപാദ സേവയിലൂടെ ഗുരുപാദ നമസ്കാരത്തിലൂടെ തന്നെയാണ് ശാസ്ത്രങ്ങളുടെ ആധ്യാത്മിക ജ്ഞാനങ്ങളുടെ അഗാധതയിലേക്ക് പോകുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല। എത്ര നമിക്കാമോ അത്രയും ഉയരും, എത്ര താഴാമോ അവിടേക്ക് ഒഴുകി വരും। അതിൽ യാതൊരു സംശയവുമില്ല। ഭഗവാൻ അവിടുത്തെ പാദം ഈ സംസാര സമുദ്രത്തിന് മറുകരയ്ക്കെത്തി മറുകരയ്ക്ക് എത്താനുള്ള അല്ലെങ്കിൽ എത്തിക്കുന്ന വലിയ ഒരു കപ്പലാണ് ഗുരുനാഥന്റെ പാദം, അതാണ് നാവികൻ। ഇങ്ങനെ ആവിവൻ തോണി നിൻ പദം എന്നുള്ളതിന് രണ്ടു രീതിയിലും വിചാരം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും। ആവിവൻ തോണി നിൻ പദം, ഇവിടെ ഭൂരിഭാഗം പേരും പറയണ്ടായി, എത്രയോ കാലമായിട്ട് ദൈവദശകം കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചൊല്ലുന്നുണ്ട്। ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മളിതൊക്കെ കേട്ടത്, ഒരു പ്രാർത്ഥന പോലെ ചൊല്ലാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്। ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോണ സമയത്ത്, ഇത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത്, വ്യാഖ്യാനങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഒരു പക്ഷേ തോന്നാം ശ്രീനാരായണ ഗുരുദേവൻ എത്ര ലളിതമായിട്ടാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്, എത്ര ലളിതമായിട്ടാണ് ഈ പ്രാർത്ഥനയെ പറഞ്ഞിരിക്കുന്നത്, അതിനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അതിൻ്റെ അർത്ഥങ്ങളെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കൂടുതൽ സംശയം ഉണ്ടാക്കണോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗഹനമായ തലങ്ങളിലേക്ക് പോയിട്ട് കഠിനമാക്കണം എന്നൊക്കെ തോന്നിയേക്കാം। എന്നാൽ ഈ ഒരു പ്രാർത്ഥനയെ ഒരു വിശ്വാസിക്ക്
നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ലളിതമായിട്ടുള്ള ഒരു കൃതിയായിട്ട് കണ്ട് അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പോയാൽ മതി. വിശ്വാസിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും വിശ്വാസിക്ക് വല്ല ഒരു കുഴപ്പമില്ല. എന്നാൽ ശാസ്ത്ര വിചാരം ചെയ്യുന്ന ജിജ്ഞാസുവിനോട് അല്ലെ വിദ്യാർത്ഥിയോട് അല്പം ഗഹനമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, പറയണം. വിശ്വാസികളോടല്ല പറയുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാണ്, അയാൾക്ക് എന്തും വിശ്വസിക്കാം. അയാൾ പ്രത്യേകിച്ച് യുക്തി വിചാരമൊന്നും ചെയ്യുന്നില്ല. അയാൾക്ക് പ്രത്യേകിച്ച് യുക്തി വിചാരത്തിന്റെ ആവശ്യവും ഇല്ല. എന്താണോ അയാൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതിൽ അയാൾ സംതൃപ്തനാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജപ നമസ്കാര കീർത്തനാദി ക്രിയകളിൽ വ്യാപരിക്കുന്നതിലൂടെ അയാൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നു. നമ്മുടെ കൂടെ തന്നെ ക്ലാസ്സുകളിലൊക്കെ വരുന്നവർ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ വെറുതെ ഇങ്ങനെ ചൊല്ലിക്കോണ്ടിരിക്കും, അവർക്ക് അതിൽ സന്തോഷമാണ്. അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും അറിയണം, അർത്ഥമോ ഒന്നും അറിയണം. നമ്മുടെ ഹരിനാമ കീർത്തനം ക്ലാസ് കണ്ടില്ല, എല്ലാവരും കേട്ട് ചൊല്ലി ചൊല്ലി അങ്ങ് പോയി. അവർക്കൊരു സംശയവും ഇല്ല, അവർക്കൊരു ചോദ്യവും ഇല്ല. അവർക്കതിൽ സന്തോഷമാണ്. എന്നാൽ എല്ലാവർക്കും അതുപോരാ. മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഏതിനെയും ചോദ്യം ചെയ്തും യുക്തിപൂർവം അപഗ്രഥിച്ചും കണ്ടെത്തുക എന്നുള്ളതാണ്. അവന്റെ ആ ധിഷണയുടെ വിശേഷം തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ കേവലം വിശ്വാസിയോട് നമുക്ക് ശാസ്ത്ര വ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വാസികള് വിശ്വസിച്ചങ്ങനെ പോകും. എന്നാൽ വിചാരശീലരോടാണ്, യുക്തിപൂർവം അന്വേഷിക്കുന്നവരോടാണ്, ഈ കാണപ്പെടുന്ന പ്രതിഭാസങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള പാരമാർത്ഥികത എന്താണ് എന്ന് അന്വേഷിക്കുന്ന ജിജ്ഞാസുക്കളോടാണ് ശാസ്ത്രം സംവദിക്കുന്നത്. അവിടെ അവരുടെ ഇന്നുള്ള ഓരോ ചോദ്യത്തിനും നാളെ വന്നേക്കാവുന്ന ചോദ്യത്തിനും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസി നാളെ വേറെ ഒന്നിന്റെ വിശ്വാസിയായിട്ട് മാറും, മറ്റന്നാൾ വേറെ ഒന്നിന്റെ വിശ്വാസിയാവും. അങ്ങനെ അവൻ ആശ്രയം വിട്ട് ആശ്രയം മാറി മാറി പോകും. അതുകൊണ്ട് തന്നെ കേവല ഭക്തന് ഒരു ശാസ്ത്ര വ്യാഖ്യാനവും ആവശ്യമില്ല. എന്നാൽ യുക്തിപൂർവം ചിന്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അന്വേഷകന് ശാസ്ത്രം അനിവാര്യമാണ്. മാത്രമല്ല, സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം വേദമാണ്. താത്വികമായ അടിസ്ഥാനമാകട്ടെ, വേദത്തിന്റെ തന്നെ താല്പര്യ നിർണയമായ വേദാന്തമാണ്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ നമുക്ക് അനുഗ്രഹിച്ചു തന്ന കൃതികളെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു ബോധിക്കണം. വേദാനുസാരിത്വം ബോധിപ്പിക്കണം. അപ്പൊ ഈ ഉദ്ദേശങ്ങൾ മുൻനിർത്തിയിട്ടാണ് പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്ര കൃതികളും എല്ലാം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നത്. ഒരാള് വലിയ ഒരു കൃഷ്ണഭക്തനായിരുന്നു, ഒരു കൃഷ്ണഭക്ത, ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ഗുരുവായൂരപ്പ എന്നത് മാത്രമേ ഉള്ളൂ അയാൾക്ക്, വേറെ ഒന്നുമില്ല. അങ്ങനെ അയാൾ കാലം കുറെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇയാള് ഏതോ ഒരു ഒരു സായി ഭക്തന്റെ കൂടെ പുട്ടപർത്തിയിൽ പോകാനിടയായി. പുട്ടപർത്തിയിൽ പോയി സായിബാബയെ കണ്ടു. അങ്ങനെ തിരിച്ചു വന്നതോട് കൂടിയിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ സകല ചിത്രങ്ങളും എടുത്തു മാറ്റി
സത്യസായി ബാബയുടെ ചിത്രം വെച്ച് പൂജിക്കാൻ തുടങ്ങും. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പൂജ തുടങ്ങും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി, കുറച്ചു കാലം മുന്നോട്ട് പോയി, എല്ലാം സായിമയം, സായിറാം. അങ്ങനെ ഇരിക്കുകയാണ്. പുട്ടപർത്തിയിലെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ആ കാലത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ നടന്നതായിട്ട് അയാൾ അറിഞ്ഞു. അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വന്നു. അതോടുകൂടിയിട്ട് അയാള് അതിന് മുഴുവൻ ഒഴിവാക്കി. അതിനുശേഷം അയാൾ പോയത് മാതാമൃതാനന്ദമയി മഠത്തിലേക്ക്. അമൃതാനന്ദമയി മഠത്തിൽ ചെന്നു, അമൃതാനന്ദമയി അമ്മയെ കണ്ടു, ദർശിച്ചു. അനന്തരം അയാൾ സായിബാബയുടെ മുഴുവൻ ചിത്രങ്ങൾ എടുത്തു മാറ്റി അവിടെ മുഴുവൻ അമ്മയുടെ ചിത്രങ്ങൾ തൂക്കി. ഓം അമൃതേശ്വരിയേ നമഃ. അപ്പോഴാണ് പത്രത്തിലും അവിടെ ഇവിടെയൊക്കെ അമൃതാനന്ദമയി ദേവിക്ക് എതിരായിട്ട് പല വാർത്തകളും അല്ലേ പലതും വന്നു. പല മോശത്തരങ്ങളും പല വിദേശീയരായിട്ടുള്ള ഭക്തരൊക്കെ അമൃതാനന്ദമയി ദേവിക്കെതിരായിട്ടൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. കുറെ ആളുകൾ അതിനെ കേറ്റുപിടിച്ചു. അമൃതാനന്ദമയ്യെ കടപ്പുറം സുധാമണി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞു. അങ്ങനെയൊക്കെ ആയതോടുകൂടിയിട്ട് അയാൾ എന്ത് ചെയ്തു, അതൊക്കെ മാറ്റി. പിന്നെ അയാൾ മറ്റെന്തിൻ്റെയൊക്കെ പിന്നാലെ. എന്താണെന്നറിയില്ല, അതൊക്കെ മാറ്റി. ഇപ്പൊ പുതിയതായി എന്താ വെച്ചോ എന്താണെന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ കൂടെയോ, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ബാബ രാംദേവിന്റെയോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ താൻ ഉപാസിക്കുന്ന ഗുരുവായൂരപ്പനെ തന്നെ, അല്ലെങ്കിൽ ആ കൃഷ്ണനെ തന്നെ സായിബാബയിൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ സായിബാബയെ തന്നെ അമൃതാനന്ദമയി ദേവിയിൽ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിത്രങ്ങളൊന്നും എടുത്തു മാറ്റേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരാശ്രയം വിട്ട് മറ്റൊരു ആശ്രയത്തെ തേടുക എന്ന വ്യഭിചാര ദോഷം വന്നത്. ഇതിനെ വ്യഭിചാരിണി ഭക്തി എന്നാ പറയാം. വ്യഭിചാരിണി ഭക്തി, വ്യഭിചാരം. സകാമഭക്തൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് കേവലം ഭക്തിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഗുരുനാഥന്റെ കാര്യങ്ങളിലും ചില ബന്ധങ്ങളിലെ കാര്യങ്ങളിലൊക്കെ ആശ്രയം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ വന്നു. എവിടെയാണോ ആശ്രയം കിട്ടുന്നത് അവിടേക്ക് ചായുന്ന സ്വഭാവം ഉള്ളവരുമുണ്ട്. എന്തുകൊണ്ടാ? ശ്രദ്ധയില്ലാത്ത ഗുരുവിലും ആ ഒരു അടി ഉറച്ച മനസ്സില്ലാത്തത് കൊണ്ട്. എന്തിലായാലും ഉറച്ച മനസ്സുണ്ടായിരുന്നു. ആ മനസ്സില്ലെങ്കിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, എപ്പോഴും ചാഞ്ചാട്ടായിരിക്കും, സംശയമായിരിക്കും. നമ്മൾ ഓരോ പ്രാർത്ഥനയും ചെയ്യുന്ന സമയം ദൃഢ ശ്രദ്ധ നമുക്കുണ്ടോ, അതോ കേവലം ഒരു ഔപചാരികതയ്ക്ക് ചെയ്യുന്ന ആണോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൃഢമായ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭക്തൻ എന്തും പ്രാർത്ഥിക്കാം. ആർത്തിനാശത്തിനും ജിജ്ഞാസു ജ്ഞാനപ്രാപ്തിക്കും, അർത്ഥാർത്ഥി എന്തെങ്കിലും അർത്ഥങ്ങൾ നേടുന്നതിനും ഒക്കെ പ്രാർത്ഥിക്കും. ഇതൊക്കെയാവാം, ഇന്നതേ പ്രാർത്ഥിക്കാം എന്നൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ ശ്രദ്ധാനുരൂപമായിട്ട് ഫലവും വന്നു ചേരും. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥന ഈ സംസാരത്തിന്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. ഭവാബ്ദിക്ക് നാവികനായ നീ ഈ ഭവാബ്ദിയെ കടത്തി തരണമേ എന്ന് ദൃഢമായ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നാവമാകുന്ന ഭഗവത് പാദത്തെ സമാശ്രയിക്കുക. പരിപൂർണമായ ശ്രദ്ധ, അത്യന്ത ശ്രദ്ധ, അതാണ് വേണ്ടത്. ഈ അത്യന്ത ശ്രദ്ധയോടുകൂടി സംസാര തരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു.
ഇവിടെ നിന്നാണ് പ്രാർത്ഥന വരുന്നത്, അങ്ങ് ഇങ്ങ് എന്ന ദ്വന്ദ്വം ശേഷിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥന വരുന്നത് എന്ന് പറഞ്ഞില്ലേ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാത്തുകൊൾക്ക, അങ്ങ് കൈവിടാതെ. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം കൂടി പറയാം. ആരെ കാത്തുകൊള്ളാനാണ് പറഞ്ഞത്? ഞങ്ങളെ, എന്നെയല്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, എന്നെ പ്രാർത്ഥിക്കണേ നല്ല, അല്ല എന്നെ കാക്കണേ നല്ല പറഞ്ഞു, ഞങ്ങളെ കാക്കണം അല്ലേ. വൈദികമായ എല്ലാ പ്രാർത്ഥനകളുടെയും തന്നെ ഏറ്റവും വലിയ മഹിമയാണ് ഇത്. വേദാന്ത സാരം ഗായത്രിയാണ്. ന ഗായത്ര്യ പരോ മന്ത്ര, ന ഗായത്ര്യ പരോ മന്ത്ര, ഗായത്രിയേക്കാൾ പരമമായിട്ട് പരമമായിട്ട് ഒരു മന്ത്രമില്ല എന്നാണ് വിദ്വത് മതം. എന്താണ് ഗായത്രി മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്? എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നല്ല, മറിച്ച് ഞങ്ങളുടെ ബുദ്ധികളെ പ്രചോദിപ്പിക്കണമേ എന്നാണ്. ഞങ്ങളുടെ എന്ന് ശ്രദ്ധിക്കുക, ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, ഞങ്ങൾ എന്ന ഭാവം ഇതെല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ ഒരു ഭാവം ഉണ്ടായിരിക്കും. ഇവിടെ ജാതിപരമായിട്ടും അല്ലാതെ പല പല സെക്റ്റേറിയൻ സമ്പ്രദായമായിട്ട് നമ്മൾ അതും ഇതും ഒക്കെ പറഞ്ഞ് പിരിഞ്ഞ് വേറെ വേറെ ഇരിക്കുക, അതൊന്ന് വേറെ ഇതൊന്ന് വേറെ എന്നിങ്ങനെ ചിന്ന ഭിന്നമായിരിക്കുന്ന നമ്മൾ വേദത്തിന്റെ പരമമായ താല്പര്യം വിസ്മരിച്ചു പോവാ. പതിനായിരത്തി 1582 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിത അവസാന സൂക്തത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്തത്, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ എന്നാണ്. ഐക്യമത്യ സൂക്തമായിട്ട് സംവാദ സൂക്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന സൂക്തത്തിൽ സംഗച്ഛദ്വം സംവദധ്വം, ഒന്നിച്ചൊന്നിച്ച് എന്ന ഈ ഒരു ഭാവന എല്ലായ്പ്പോഴും നമ്മളിൽ ഉണ്ടാവും. ഇവിടെ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത് ദൈവമേ കാത്തുകൊൾക്കങ്ങ് കൈവിടാതെ ഞങ്ങളെ എന്നാണ്. എന്നെ എന്നല്ല, ഞങ്ങളെ എന്ന് പറയുമ്പോൾ സമസ്ത ജീവരാശിയെയും. ആ പ്രാർത്ഥന എത്ര വിപുലമാണെന്ന് നോക്കൂ. ഞങ്ങളെന്ന വാക്കിന് പരിധിയില്ല, പരിമിതിയില്ല. അത് സമസ്ത ചരാചര പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്നതാണ്. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോടി നിൻപദം. പാവസമുദ്രം തരണം ചെയ്യിക്കുന്ന നാവികനാണ് നീ എന്ന് ദൈവത്തോട് പറയുന്നു. സംസാര തരണത്തിന് ഈശ്വരൻ മാത്രം ആശ്രയം എന്നല്ല, ഭഗവത് പദമാകട്ടെ, നാമം അഥവാ പാദമാകട്ടെ, വലിയ ഒരു ആവിക്കപ്പൽ. ഈ ശ്രദ്ധയോടെ ഉപാസിക്കാനും പ്രാർത്ഥിക്കാനും നമുക്കാവട്ടെ, ഗുരുനാഥന്മാരുടെ പാദം വിടാതെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ശാസ്ത്രസമ്മതമായ രീതിയിൽ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇളക്കുമില്ല. ഗുരുനാഥനെയും പിടിക്കില്ല, ഗുരുദാസ് കാണിച്ചു തരുന്ന ആ വഴിയിൽ നിന്ന് നമുക്ക് വിടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗുരുദേവൻ ലളിതമായ പദാവലികളെ കൊണ്ട് എഴുതിയതാണെങ്കിലും അത്യഗാധമായ ശാസ്ത്രത്തിൻ്റെ പിൻബലം ഈ ഒരു നാലുവരി ഈ കൃതിയിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ലളിത പദാവലികളാണെങ്കിൽ പോലും അത്യഗാധമായ ശാസ്ത്ര താല്പര്യം അന്തർഭവിച്ചവയാണ് അവ എന്ന് മനസ്സിലാകും. വേദത്തിൻ്റെ വേദാന്ത ചിന്തയുടെ പിൻബലത്തിലാണ് ഓരോ വാക്കും ഗുരുനാഥൻ നിന്ന് വരുന്നത്. ആ പിൻബലം ശ്രദ്ധേയമായതാണ്. അതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനായിട്ട് നന്നായിട്ട് മനനം ചെയ്യുക. നന്നായിട്ട് ഈ നാല് വരികളെ അനുസന്ധാനം ചെയ്യുക. എല്ലാവരും ഈ നാല് വരികൾ ചൊല്ലുക, മനഃപ്പാഠമാക്കി വയ്ക്കുക, അർത്ഥത്തോട് കൂടിയിട്ട് തന്നെ ഗ്രഹിക്കുക. എന്തായാലും വളരെ സന്തോഷം. ഒരിക്കലും ശ്രദ്ധയുള്ളവന് യാതൊരു സംശയവും ഉണ്ടാകില്ല. സംശയലേശമന്യേ ഗുരുവിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ഗുരുവിനെ സംശയിക്കുന്നവർക്ക് ഊർധ്വഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ള ഭഗവാന്റെ വാക്കുകൾ കൂടി ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. എല്ലാവർക്കും